പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ശുനമ്മെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ സ്നേഹവും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിക്കാം. കർത്താവിനെ ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിനെ പ്രാർത്ഥിക്കുന്നു. വലിയ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് വർഷിക്കപ്പെടാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പ്രാർത്ഥിക്കാം. സ്നേഹം നൽകുന്നവനെ ആരാധിക്കുന്നു, സൗഖ്യം നൽകുന്നവനെ ആരാധിക്കുന്നു, വ്യാപരിക്കട്ടെ. സ്നേഹം നൽകുന്നവനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. അനുഗ്രഹിക്കണേശ്വര, വലിയ സ്നേഹം. തെറ്റമ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറയുന്ന വലിയ സ്നേഹം ഹൃദയത്തിലേക്ക് കൊടുക്കണേശ്വര. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറക്കണേശ്വര. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനം, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും കർത്താവിനെ ഇറക്കി വെച്ച് നമുക്ക് നന്ദി പറയാം. കർത്താവ് വലിയ കൃപ നമ്മിലേക്ക് ഒഴുകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:1 വചനം: എൻ്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത് ഇസ്രായേലെ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജെഷ്രൂനെ, നീ ഭയപ്പെടണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ച് വളരും. ഞാൻ കർത്താവിൻ്റേതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് സമനായി ആരുണ്ട്? അവനത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശീല എൻ്റെ അറിവിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തേക്ക് ഒഴുകട്ടെ. വേദനിച്ചിരിക്കുന്ന ജീവിതങ്ങൾ ഇന്നും ഓർത്തുകൊള്ളുക, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. റോമലേഖനത്തിൽ പറയുന്നുണ്ട്, 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. 100% ദൈവം നന്മയ്ക്കായത് അത് പരിണമിപ്പിക്കും നമുക്കറിയാം. അതുപോലെ തന്നെ സങ്കീർത്തനത്തിലെ 34 പറയുന്നുണ്ട്, അതായത് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തമ്പുരാൻ അടുത്തേക്ക് വരും, തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. ഈ നാളുകളിൽ കർത്താവിൻ്റെ കാരുണ്യവും കൃപയും ജീവിക്കുന്ന സാന്നിധ്യവും ഒരുപാട് പേര് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ല, ചില അനുഭവങ്ങൾ പങ്കുവെച്ച് ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇവിടുണ്ടായ വലിയൊരു സംഭവമാണ്, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു സംഭവമാണ്, ഒരാൾക്കുണ്ടായ അത്ഭുതകരമായൊരു സൗഖ്യം. ചുബായിക്കുകയാണ്, അവർ സാക്ഷി ഇങ്ങനെയാണ് അവർ തുടങ്ങിയിരിക്കുന്നത്: കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്, അവിടുത്തെ പ്രവൃത്തി മഹത്വവും തേജസ്സുറ്റതുമാണ്, തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. എൻ്റെ പേര് ജോസഫ്. എൻ്റെ മകൾക്ക് 19 മാനസിക രോഗം തുടങ്ങി. ഇപ്പോൾ അവൾക്ക് 53. കഴിഞ്ഞുപോയ 34 അനേക ലക്ഷക്കണക്കിന് രൂപ മുടക്കി പല ആശുപത്രികളിലും ആയി ഞങ്ങൾ ചികിത്സിച്ചു. പക്ഷേ യാതൊരു പ്രയോജനം ലഭിച്ചില്ല. ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ദേഷ്യം വന്ന് അരിശമൂത്ത് ഞങ്ങൾ കത്തിയുമായി ഈ ആക്രമിക്കത്തക്ക വിധം ഭീകര അന്തരീക്ഷം തന്നെ ഇയാൾ സൃഷ്ടിക്കുമായിരുന്നു. ഈ വേളയിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ പ്രേരണയാൽ ഞാനും ഭാര്യയും കൂടി കൃപാനുഭവ ധ്യാനത്തിൽ സംബന്ധിച്ച് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം
ആദ്യ ശനിയാഴ്ച എൻ്റെ രോഗിയായ മകളുമായി വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട അച്ഛൻ തലയിൽ കൈവച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ശക്തമായ വിറയിലൂടെ ശരീരം വെട്ടിവീർത്തു. അടയാളത്തോടെ ബന്ധനങ്ങൾ അഴിയുകയും 34 വർഷമായ മാനസിക രോഗം പരിപൂർണമായും സുഖമാക്കപ്പെടുകയും ചെയ്തു. മകളെ പരിശോധിച്ച ഡോക്ടേഴ്സ് അത്ഭുതകരമായി അവൾ സുഖപ്പെട്ടിരിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പോൾ അവൾ മരുന്ന് കഴിക്കുന്നില്ല. അവൾ പൂർണ്ണ ആരോഗ്യവതിയായി സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ഇത്ര വലിയ അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ മകളെ തൊട്ടു സുഖപ്പെടുത്തിയ യേശു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ജോസഫ് എന്നൊരു സഹോദരൻ എഴുതിക്കുന്ന വലിയ സാക്ഷിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. മനസ്സുലഞ്ഞ് തളർന്ന് നമ്മളിരിക്കുമ്പോൾ തമ്പുരാൻ്റെ നാമം വിളിച്ച് പഠിച്ചാൽ മതി, ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അടയാളങ്ങളോട് അത്ഭുതങ്ങളോട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, ബർത്തമേയുസ് എന്ന അന്ധയാചകൻ വഴിയൊരുങ്ങിയിരുന്നു കൊണ്ട് നിലവിളിക്കുക, ദാവീദിൻ്റെ പുത്ര യേശു എൻ്റെ മേൽ കരുണയായിരിക്കണേ. അടുത്തുള്ളവർ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തെ വിളിക്കുക, ദാവീദിൻ്റെ പുത്ര യേശു എൻ്റെ മേൽ കരുണയായിരിക്കണേ. അവൻ ഉറക്കെ വിളിക്കുമ്പോൾ ഉടനെ യേശു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ പോകുന്ന യേശോ, ഭയങ്കര ബഹളത്തിനിടയിലൂടെ പോകുന്ന യേശോ ഇവൻ്റെ നിലവിളി കേൾക്കുക, ഇവൻ്റെ വിളി കേട്ടിട്ട് യേശോ നിന്നു. യേശോ നിന്നിട്ട് പറയാ, അവനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ചെന്നിട്ട് പറയുന്ന ആളുകൾ, യേശോ നിന്നെ വിളിക്കുന്നു. ഉടനെ അന്ധനായവൻ അവൻ്റെ പുറങ്കുപ്പായൊക്കെ വലിച്ചെറിഞ്ഞിട്ട് യേശോയുടെ അടുക്കിലേക്ക് കുതിച്ച് ചാടിച്ചില്ലേ എന്ന് പറഞ്ഞു. അവൻ ചെന്നപ്പോൾ യേശോയുടെ അടുത്ത് നിൽക്കുകയാണ് അവൻ. യേശോ ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തേ? യേശോയോട് അവൻ പറഞ്ഞു, യേശോയെ എൻ്റെ കാഴ്ച എനിക്ക് വീണ്ടും കിട്ടണം. ഉടനെ യേശോ കൈനീട്ടി അവനെ തൊടുകയാണ്, കാഴ്ച ഉണ്ടാവട്ടെ. അത് പ്രിയപ്പെട്ട മക്കളെ, ദൈവം വിളിച്ചാൽ ദൈവം നിൽക്കും. യേശുവിൻ്റെ പ്രത്യേകത, ഒരാൾ മനസ്സൊരുങ്ങി വിളിച്ചാൽ അവൻ അവിടെ നിൽക്കും. ആ വിളിക്ക് ഉത്തരം കൊടുത്തിട്ട് യേശു മുന്നോട്ട് പോകുള്ളൂ. ഇപ്പം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരുപാട് പ്രതിസന്ധികളോടെ പോകുന്ന മക്കൾ, മനസ്സ് തുറന്ന് യേശുവെ വിളിച്ചു, 100% ഉറപ്പ് അവരുടെ ജീവിതത്തിൽ കർത്താവ് അവിടെ നിൽക്കും. കർത്താവോടെ നിൽക്കും. പരിശുദ്ധ കുർബാനയിലേക്കും യേശു അവൻ്റെ കാര്യത്തെ ഇടപെട്ടിട്ടേ മുന്നോട്ട് പോകുള്ളൂ. ധ്യാന അവസരങ്ങളും കണ്ടിട്ട് കർത്താവിൻ്റെ കാര്യത്തെ ഇടപെട്ടിട്ടേ പോകുള്ളൂ. ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടേ പോകുള്ളൂ. ഒരിക്കൽ ഞാൻ ഓർമ്മിക്കുക, ഒരു വലിയ തിരക്കെട്ട് ശുശ്രൂഷ നടക്കുക. അപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒത്തിരി പേര് അച്ഛനെ കാണാൻ. ഞാൻ പറഞ്ഞു, എങ്ങനെ കാണാൻ പറ്റും ഇത്രയും ശുശ്രൂഷ നടക്കുക, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരാൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു കേസുണ്ട്. പക്ഷെ എനിക്കറിഞ്ഞ അറിയാണ്ട് ഞാൻ പറഞ്ഞു, വിടാൻ പറഞ്ഞു. അടുത്ത് വന്നപ്പോഴാണ് ഒരു സീരിയസ് ആയിട്ട്, ഒരു മകളാണ്, ആ മകൾക്കൊരു തെറ്റായ ബന്ധം, അത് വിട്ടുപോകുന്നില്ല, ഭയങ്കര പൈശാശ്യ ബന്ധനം, കുടുംബമാകെ തകർന്ന. അപ്പോൾ ഈശോ പറയുക, പെട്ടെന്ന് ഈ ആൾ തലയൊക്കെ വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറയുക. ആൾക്കൂടി പ്രത്യേകം നമുക്ക് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ദിവസം ആൾക്കൂടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈശോ ശക്തമായിട്ട് ആ വ്യക്തിയിൽ പ്രവർത്തിച്ചു. ആൾ അത്ഭുതകരമായിട്ട് മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ ഭയങ്കര സമാധാനത്തോടെ ആ നല്ല കുടുംബജീവിതത്തിലോട്ട് വന്നിരിക്കുക. അപ്പോൾ എനിക്ക് ആ സംഭവം ഉണ്ടായ ചരിത്രം പഠിക്കുമ്പോൾ ആ സംഭവം എനിക്ക് നല്ല സംഭവം. കാരണം തിരക്കെട്ടിടയ്ക്ക് മറ്റെല്ലാം നമ്മൾ മാറ്റിവെച്ച് എല്ലാം ആര് വന്നാലും മാറ്റിവിട്ട് അടുത്ത ശുശ്രൂഷയ്ക്ക് ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു കേസ് വരുമ്പോൾ തമ്പുരാൻ ഉള്ളി പറയുക, ഈ ആളോട് പ്രാർത്ഥിച്ചിട്ട് ഈ ആൾക്കോട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. യേശു ചില സമയത്ത് കമ്പലി ചെയ്യാറ്, ഇത് ചെയ്തിട്ട് പോയാൽ മതി. എന്നാ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എവിടെ പോകണം, ഇത് തീർത്തിട്ട് പോയാൽ മതി. കാരണം അവിടെ കാണാം ഈ സംഭവം. അപ്പോൾ എൻ്റെ മനസ്സ്, ദൈവമേ നീ അങ്ങനെ ഒരു സംഭവമാണ്, അത് ദൈവം നിൽക്കും. ശരിക്കും ആത്മാർത്ഥമായിട്ടൊരുവൻ വിളിച്ചാൽ ദൈവം അവിടെ നിൽക്കും. ആ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടേ തമ്പുരാൻ മുന്നോട്ട് അടുത്ത കാര്യത്തോട്ട് പോവുള്ളൂ. ശുശ്രൂഷ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ കണ്ടുകൊണ്ട് ദൈവം നിർത്തും. ഒരിക്കലും എടുത്ത് വെച്ചോർമ്മിക്കുക, ഒരു ഒരു അവർ പറഞ്ഞു വെച്ചാൽ ഒരു ഫാമിലി പ്രശ്നം, ഹസ്ബൻഡ് വൈഫ് ഭയങ്കര സീരിയസ് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നമുക്ക് അടുത്ത ശുശ്രൂഷയ്ക്ക് പോകണം, നേരമില്ല, ഒട്ടും സമയമില്ല. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ദൈവം നിർത്തുക. ഇവർ മുന്നോട്ട് വന്നിട്ട് വഴിക്ക് വന്നിട്ട് വണ്ടി വിലങ്ങുക. അപ്പോൾ ഞാൻ നിന്നു ഇറങ്ങി, അപ്പോഴത്തേക്കും സമയമില്ല, ഒട്ടുമില്ല. പക്ഷേ യേശുവിൽ പറയും, ഇത് കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ എനിക്കന്നും മനസ്സിലായി, ദൈവമേ നീ ഇങ്ങനൊരു സ്വഭാവമുണ്ട്, കർത്താവതാ. ശരിക്കും നമ്മൾ വേദനയോടെ, മക്കൾ തകർന്നപ്പോൾ, യേശോയെ എൻ്റെ കുഞ്ഞിന് പ്രശ്നമുണ്ട്, ജീവിതപങ്കാളിക്ക് പ്രശ്നമുണ്ട്, എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട്, ജീവിതത്തിൽ ഇന്ന പാപത്തിൻ്റെ വേദന, എന്നെ രക്ഷിക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ തമ്പുരാൻ പ്രവർത്തിക്കും.
ദൈവം അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടേ പോകുള്ളൂ. ചിലപ്പോൾ നമുക്ക് എന്തിനാണ് ഇതുപോലെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, എന്തിനാണ് വിളിക്കുന്നത്. ശരിക്കും ചില ആൾക്കാർ വെറുതെ ശബ്ദം കൊടുത്ത് കാണാം, പക്ഷെ ചില ആളുകൾ ഹൃദയം നൊന്ത് വിളിക്കും. ആ വിളിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് കാണാം, കർത്താവ് അവിടെ നിൽക്കും. ഇവൻ്റെ കാര്യം അല്ലെങ്കിൽ ഇവളുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടിട്ട് പോകുന്നത് കാണാൻ പറ്റും. മറ്റൊരു സംഭവം കൂടെ വായിക്കുകയാണ്. ഒരു വലിയൊരു സംഭവമാണത്. അവർ സാക്ഷ്യം തുടങ്ങുന്ന ഒരു വചനവുമായിട്ടാണ്, വചനം പറഞ്ഞുകൊണ്ടാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46. എൻ്റെ പേര് എൽസമ്മ, എൻ്റെ നെഞ്ചിലൊരു മുഴ വളരുകയായിരുന്നു. ഇതുമൂലം വളരെ പ്രയാസവും വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കുകയായിരുന്നു. വിഷമസ്ഥിതി കൂടി വന്നപ്പോൾ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തിയപ്പോൾ രോഗം ക്യാൻസറാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. മാനസികവും ശാരീരികവുമായി തകർന്ന ഞാൻ, എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ അണക്കരെ മരിയനിലെ മാതാ പരിശുദ്ധ അമ്മയുടെ മാതൃം ധ്യാനിച്ച് ഈ ആലയത്തിലെ ശുശ്രൂഷയോട് ചേർത്ത് വെച്ച് ഞാൻ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോ എനിക്കായി വലിയ അത്ഭുതം പ്രവർത്തിച്ചു. അടുത്ത ദിവസത്തിൽ ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ അവർ പറയുകയാണ്, ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ ആ രോഗം കംപ്ലീറ്റ് മാറിയിരിക്കുന്നതായിട്ടും പൂർണ്ണമായിട്ട് സുഖപ്പെട്ടതായിട്ടും പറഞ്ഞു. എന്നെ പൂർണ്ണമായും സുഖപ്പെട്ടു. പിന്നീട് പരിശോധന എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും എൻ്റെ രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു എന്നും തെളിഞ്ഞു. ഈ അത്ഭുത സൗഖ്യത്തിനായി എന്നെ സുഖപ്പെടുത്തിയ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരിതുണ്ട്, ഇതുണ്ട്. ശരിക്കും കഴിഞ്ഞ് കാണുമ്പോൾ ഓരോ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരുടെ ജീവിതം നോക്കുമ്പോൾ അവർ ചിലപ്പോൾ പള്ളിയിലൊക്കെ വന്നിട്ട് മണിക്കൂർ കരയുന്ന കാണാം, നമ്മളൊക്കെ എന്തിനും ഇതുപോലെ കരയുന്നു, ചില ബഹളം വെക്കുന്ന കാണാം. പക്ഷേ ഈ കരച്ചിൽ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര സംതൃപ്തിയുടെ കരച്ചൽ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച് കഴിയുന്ന കാണാൻ പറ്റും. പക്ഷേ ഇന്നും പ്രവർത്തിക്കും ദൈവം. ഒരാൾ നിലവിളിച്ചാൽ ആ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്നു. ഒരു പാപിയാണെങ്കിൽ അല്ലേ, ഈശോ നൂറാടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ട 99 മരുഭൂമി ഇട്ടിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുന്ന ജീവിക്കുന്ന ഈശോയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ ഈശോ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിച്ചുകൊണ്ട് സൗഖ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹൃദയം ഒരുകി വിളിക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. വീണ്ടും മറ്റൊരു വചനം, വലിയൊരു സംഭവം കൂടെ നമ്മൾ വചന ഒരു സാക്ഷ്യം കേൾക്കുകയാണ്. ഒരാൾ എഴുതിയിരിക്കുകയാണ്, എൻ്റെ പേര് സുഷമ, എൻ്റെ മകൾ ബെൽഗാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈഫോയിഡ് പിടിപെട്ട് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞ് അപകടകരമായ അവസ്ഥയിലെത്തി. വിദഗ്ധ ചികിത്സയ്ക്കായി അയക്കണമെന്നും പ്ലേറ്റ്ലെറ്റ്സ് കയറ്റേണ്ടി വരുമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ള ആദ്യ ശനിയാഴ്ചയിലെ ബൈബിൾ കൺവെൻഷൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും ആരാധനയിലും ഞങ്ങൾ യൂട്യൂബിലൂടെ ഇരുന്ന് ഇത് ഞങ്ങൾ അവരെ വിവിധ പ്രിയപ്പെട്ടവർ അമേരിക്കയിലിരുന്നു കൊണ്ട് ഇത് കണ്ട് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഈ എഴുതിയ ആൾ അമേരിക്കയിലാണ്, അവിടെ ഇരുന്നുകൊണ്ട് തൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ പറയുകയാണ്, അടുത്ത നിമിഷം തന്നെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് തന്നെ അത്ഭുതകരമായിട്ട് ആൾ സുഖപ്പെടുന്നതായിട്ട് പറയുകയാണ്. പ്ലേറ്റ്ലെറ്റ്സ് നോർമലാവുകയും മൂർച്ഛിച്ചിരുന്ന രോഗം വിട്ടുപോവുകയും ചെയ്തു. ഈശോ നേരിട്ട് ഇടപെട്ടതാണെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കുക. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരെല്ലാം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു, കർത്താവോടെ എല്ലാം പ്രവർത്തിക്കും. ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ ഒന്നും ഈശോ ജീവിക്കുന്ന ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യം കാട്ടി യാതൊന്നുമില്ല. എത്ര പൈശാചികത്തെ എത്ര വലിയ ബന്ധനമാണെങ്കിലും അത് അഴിച്ചു മാറ്റാനായിട്ട് സാധിക്കും. എനിക്കൊരു വലിയൊരു സംഭവമാണ്. ഒരു സഹോദരൻ ഭയങ്കര വൈരാഗ്യത്തിനും വെറുപ്പിനും അടിമപ്പെട്ട് കഴിയുന്ന വ്യക്തി, പള്ളിപ്പോക്കില്ല, പ്രാർത്ഥനയില്ല, വല്ലാണ്ടൊരു സ്വഭാവം, അത് വലിയൊരു സ്വഭാവമാണ്. ആ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് കരച്ചിലോട് കരച്ചിൽ, പക്ഷേ ഈ മനുഷ്യൻ കാരണം ഞങ്ങളുടെ ജീവിതം തകർന്നു, ഞങ്ങളുടെ കുടുംബം തകർന്നു, വസ്തുവിഹിതം നടക്കുന്നത്, ഈ അപ്പനിങ്ങനെ വല്ലാത്ത സ്വഭാവം, സഭയോടും അച്ഛന്മാരോടും എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവർ നിലവിളിച്ചു പോവുക, ശരിക്കും നിലവിളിക്കുക. അപ്പോൾ ഈ സംഭവം ഞാൻ പറഞ്ഞു, ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താല്പര്യമില്ല, കാരണം അതുപോലത്തെ പ്രത്യേകതരം പ്രശ്നം താല്പര്യമില്ല. ആ നാളുകൾ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒരു ധ്യാനം നടക്കുക, കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ്റെ അവസരത്തിൽ സത്യം പറഞ്ഞ് ഞാൻ ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ വന്ന് വന്നു വരുമ്പോൾ ഈ മനുഷ്യൻ്റെ മുന്നിൽ പോയി പെട്ടുപോവുക അപ്പോൾ എനിക്കത് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ദേഹം എന്ന് വെച്ചാൽ വളരാത്ത സംസാരം, ഒരിക്കലും പറയാൻ പോലും കൊള്ളില്ലാത്ത സംസാരം നടത്തുന്ന വ്യക്തി, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, വാ തുറന്നാൽ മോശമായ വാക്കി ദേഹം പറയുള്ളൂ. ആ സമയത്ത് എന്തു പരിശുദ്ധമോ എൻ്റെ ഉള്ളിങ്ങി പറഞ്ഞു, ദൈവത്തിൻ്റെ തലേ കഴിച്ച് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ശരിക്കും ആ മക്കളുടെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന തമ്പുരാൻ പ്രവർത്തിക്കുന്ന തമ്പുരാൻ, അതുകൊണ്ട് ശരിക്കും ഒരാൾ മനസ്സുരു വിളിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ഈ മനുഷ്യൻ തലേ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് തിരക്കുണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അടുത്ത ശുശ്രൂഷയിലേക്ക് പോയി. ഒന്നും സംസാരിച്ചില്ല, പക്ഷേ ആ സെക്കൻഡിൽ ദൈവം പ്രവർത്തിച്ചു.
ഈ മനുഷ്യനിൽ മാനസാന്തരം ആ സെക്കൻഡ് നടന്നു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഭയങ്കരമായ മാറ്റത്തിലേക്ക് വന്നു. അവർ പറയുന്നത്, അച്ഛ ദൈവം പ്രവർത്തേ, ഇത് ഞാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു, കാരണം ഇതാ, നിങ്ങളുടെ കണ്ണുനീര്. ബൈബിളിൽ ഏറ്റവും വലിയ പ്രാർത്ഥന പറയും, ഏറ്റവും വലിയ പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾ, ചിലവർക്ക് രക്ഷപ്പെടാൻ അനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും നല്ല പ്രാർത്ഥന, സിമ്പിൾ പ്രാർത്ഥനയാണ്, കണ്ണുനീരാണ്. മനമൊരുക്കിയുള്ള ദൈവമേ, എൻ്റെ ദൈവമേ, ഇന്ന് വിളിച്ചാൽ മതി, ആ വിളി, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഒരുപാട് പ്രാർത്ഥന ചെയ്യുന്നതിനേക്കാളും സിമ്പിൾ, പെട്ടെന്ന് അങ്ങ് അടുക്കുന്ന കാണാം. ഈശോ തോണിയിൽ പോകുമ്പോൾ, കടലിലൂടെ പോകുമ്പോൾ, വലിയ കോളിലൊക്കെ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റ് വരുന്നു, ഈ തോണി മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലോട്ട് എത്തുമ്പോഴേക്കും അതിനകത്തിരുന്നൊരു എന്താ പ്രാർത്ഥിച്ചത്? യേശുവേ രക്ഷിക്കണേ, യേശുവേ രക്ഷിക്കണേ, വേറൊന്നുമില്ല, സിമ്പിൾ. അത്രയും കോൺക്രീറ്റ് ആയിട്ടുള്ള ബന്ധം, പ്രാർത്ഥന, മുഖം കണ്ട പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടി. ഉടനെ യേശു എഴുന്നേറ്റു, ഉടനെ യേശു ശാന്തമാക്കുന്നു, എല്ലാ പ്രശ്നവും തീർന്നു കാണാൻ പറ്റും. യേശു ഇന്നും ജീവിക്കും ദൈവ. അവിടത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല, അവിടെ നിന്നും ജീവനോടെ പ്രവർത്തിക്കുന്നു. അവിടുന്ന് ഒരാളെ പോലും ഉപേക്ഷിക്കാൻ, ഒരു പാപിയാണ്, അവൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കും. അവൻ വന്ന അനുദപിച്ച് വരുന്ന മുഴുവൻ പാപി യേശു അനുഗ്രഹിക്കും. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം, പക്ഷേ ദൈവം പ്രവർത്തിക്കുന്ന കാണാം. കാരണം ഹൃദയത്തിൻ്റെ ഒരു വേദന, ആ വേദനയ്ക്ക് ദൈവത്തിൻ്റെ ദൈവം വിലയുണ്ട്. കണ്ണു നിറഞ്ഞാൽ അവിടെ ദൈവത്തെ, അവിടെ 100 പ്രാർത്ഥന ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിലുള്ള ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ കാണാൻ പറ്റും. എന്തോ ഒരു അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിനത്തിലും നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. തമ്പുരാൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല, അവിടെ ഹൃദയത്തിൽ ഉറച്ച് നമുക്കത് വിശ്വസിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, തമ്പുരാനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒരു സാക്ഷ്യം കൂടെ വായിക്കുക, വലിയൊരു സംഭവമാണ്. അവർ വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. 1 യോഹന്നാൻ 5:14 വലിയൊരു വചനമാണ്, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഒരു കുഞ്ഞ്, ഒരാൾ സാക്ഷി എഴുതിയിരിക്കുകയാണ്, എൻ്റെ പേര് ജിബിൻ തോമസ്, എൻ്റെ അമ്മ വർഷങ്ങളായി വിഷാദ രോഗത്തിന് അടിമയായിരുന്നു, ഡിപ്രഷൻ രോഗത്തിന് അടിമയായിരുന്നു. വീട്ടിലെ എല്ലാ അസ്വസ്ഥതകളും എൻ്റെ അപ്പൻ്റെ മദ്യപാനവും ഇതിനൊരു കാരണമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മദ്യസം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അമ്മയുമായി ഞാൻ അണക്കര മരീനിൽ വന്നിട്ട് കൃപാനുഭവ ധ്യാനത്തിനായി വന്നു. ധ്യാനവേളയിൽ അച്ഛൻ അമ്മയുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, 40 ദിവസം കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ. ഈ പറഞ്ഞ കാലയളവ് തീരുന്നതിന് മുമ്പേ എൻ്റെ അമ്മ ദൈവിക സ്പർശനത്താൽ രോഗവിമുക്തിയാക്കപ്പെടുകയും പൂർണ്ണ ആരോഗ്യവതിയാകുകയും ചെയ്തു. ഇപ്പോൾ വീട്ടിൽ സമാധാനം നിറഞ്ഞു, എൻ്റെ പപ്പയും മാനസാന്തരപ്പെട്ടു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒരു കുടുംബം എഴുതിയിരിക്കുക. ഇത് ആരെ ഈശോ പ്രവർത്തിച്ച, ഈശോ ജീവിക്കുന്ന ദൈവം, ജീവനോടെ നടക്കുന്ന ദൈവം. ആ തമ്പുരാൻ്റെ മുമ്പിൽ ഇതൊക്കെ ഒരു കുഞ്ഞ്, ആ കൊച്ച അവൻ്റെ രോഗിയായ അമ്മയും കുട്ടിയും, പപ്പയാണോ കൊണ്ടുപോകേണ്ടത്, പക്ഷെ അവനോ കൊണ്ടുവന്നു. അവൻ്റെ വിശ്വാസം, ചില യുവാക്കൾ, ചില യുവതികളൊക്കെ പ്രാർത്ഥിക്കാം, അവർ ആ വേദനയൊക്കെ ചുമന്നുകൊണ്ട് വരിക. ചെറുപ്പത്തിൽ എത്ര വേദന എടുക്കേണ്ടി വന്നില്ലേ, ആ വേദനയും ചുമന്നുകൊണ്ട് വന്നിട്ട് കരയെന്ന് കാണാം. ഈ കരഞ്ഞിട്ട് പോകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകുക. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമുക്ക് വിശ്വസിക്കാം, യേശുവിന് ജീവിക്കും ദൈവ, സത്യദൈവ, അവൻ നമ്മുടെ, അവൻ കേൾവിയുള്ളവന്, അവൻ അറിയാം. ഹൃദയം ഒരുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 നമുക്കറിയാം, കർത്താവേ മരുന്നോ ലേപൻ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപൻ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവിൻ്റെ വചനം നമ്മെ സുഖപ്പെടുത്തട്ടെ, കർത്താവിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കട്ടെ. ഏറ്റവും വലിയ പ്രാർത്ഥന നിലവിളിയ, കണ്ണുനീര. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിക്കാണ്ട് പറ്റും. അതായത് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, സഹജനത്തോട് പറയുക, തകർന്നിരിക്കുന്ന ജനം ഭയപ്പെടണ്ട, യാക്കോബയെ പേടിക്കണ്ട, ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ രക്ഷിക്കും, തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. നിൻ്റെ വരണ്ട സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ജലം, നിനക്ക് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ കുറവുള്ളൊരു മക്കൾ തന്നെയാണ്, പക്ഷേ അവരുടെ ആ പ്രാർത്ഥന, വിശ്വാസം, കണ്ണുനീര്, അവിടേക്കാണ് ദൈവം കൃപ ഒഴുക്കുന്നത്. കുറവുകളുള്ളവർ തന്നെയാണ്,
അനുഗ്രഹം പ്രാപിച്ച് മുഴുവൻ കുറവുള്ളവർ തന്നെയാണ്. പത്രോസ് മൂന്ന് വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്, പക്ഷെ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. യൂദാസ് ഈശോയെ ചുംബിച്ച് ഒറ്റക്കൊടുത്തപ്പോഴും ഈശോ അവനെ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നു. ഈശോ സ്നേഹിതാന്ന് വിളിക്കുന്നു, ആ വിളിക്കാൻ ഉത്തരം കൊടുക്കുന്നില്ല. അത് അവന് പറ്റിയ പറ്റാതെ അവന് പറ്റിയ പ്രശ്നം ഈശോവിനെ അറിഞ്ഞില്ല. ഈശോ ആരാണെന്ന് അറിയത്തില്ല, ഈശോയുടെ സ്നേഹം അറിയത്തില്ല. ഈശോ എന്തിനെ പിടിപ്പിച്ചാലും ഈശോ തിരിച്ചു പിടിപ്പിക്കില്ല. ചിലരൊക്കെ ബ്ലാസ്ഫമി, ദൈവദൂഷണം വലിയ മാരക പാപമായിട്ട് കണ്ടുകൊണ്ട് അവർ, അല്ലെങ്കിൽ ദൈവദൂഷണം ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ശക്തി പ്രവർത്തിക്കും, നശിപ്പിക്കും എന്നൊക്കെ പറയും. നമ്മൾ പറയും ദൈവദൂഷണം ചെയ്യുമ്പം ദൈവമല്ല നശിപ്പിക്കുന്നത്, ദൈവദൂഷണം ചെയ്യുമ്പം അതായത് ദൈവരാജ്യത്തിന് പുറത്തിറങ്ങിയ സാത്താൻ അവനെ ആക്രമിച്ചു കളയും. അവൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കാണ് അവൻ സങ്കടം ഈശോയ്ക്ക് പോയി വിഷമമാണ്. അവിടെ ഈശോയെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും, ഈശോയെ അൾത്തുപ്പുന്ന കാണാം, ഈശോയുടെ മുഖത്തടിക്കുന്നത് കാണാം. ഈശോ അനങ്ങാണ്ട് ശാന്തമായി നിൽക്കുക, ഒരു പാഴ്വാക്ക് വരുന്നില്ല, ഒരു മോശം വാക്ക്, ഒരു ശാപവാക്ക് ഒന്നും പറഞ്ഞില്ല. ഈ സഫറിങ് ആ സാധാരണ ഏറ്റെടുക്കുക. എന്നതിന് കാരണം, അതിന് കാരണം ദൈവമായതുകൊണ്ടാണ്, സത്യദൈവമായതുകൊണ്ട്, സ്നേഹമായതുകൊണ്ട്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയായതുകൊണ്ട്. അതിനകത്ത് അശുദ്ധി ഇല്ലാത്തതുകൊണ്ട്, അശുദ്ധി ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയും, പുറത്ത് വരുമത്, അശുദ്ധിയില്ലായിരുന്നു, അത്ര ഹൗളിയായിരുന്നു സ്നേഹം തന്നെ. അണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൃപയൊഴുകട്ടെ, വലിയ സൗഖ്യം. വിശ്വാസത്തോടെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അനുഗ്രഹം ഉറപ്പാണ്. എഫേസസ് 2:8-9 വചനം, വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷപ്പെട്ടിരിക്കുന്നത്, നാം നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമത്ര. ആരെല്ലാം ഈശോ വിശ്വസിക്കുന്നോ അവർക്കെല്ലാം ഈശോയുടെ സ്നേഹവും കാരുണ്യവും സമാധാനവും ലഭിക്കട്ടെ.